എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. കുറിച്ച് വരയ്ക്കാല്ലേ എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നീ എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ വരച്ചോ. ഈശോയെ, ഇന്നത്തെ ഞങ്ങളുടെ പഠന വിഷയങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഓക്കെ, ഇനി എല്ലാവരും ഇരുന്നോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ കയ്യിലേ? യെസ്. ഇതിങ്ങനെ ഒരു ഓർഡർ ആയില്ലേ, നമുക്ക് കറക്റ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏത് പാഠമാണ് എടുത്തത്? എന്താണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ശിഷ്യന്മാർ, അതിന്റെ പകുതി ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തത് അല്ലേ. മാമോദീസയെ കുറിച്ചും തൈലാഭിഷേകത്തിനെ കുറിച്ചും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇനി അതിന്റെ ബാക്കിയാണ് നമ്മൾ ഈ ആഴ്ച എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നുണ്ട് അല്ലേ. ഈ ഏഴ് മൂദാശകളിലും നമ്മളിലെ പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ട് ഇല്ലേ. മാമോദീസ മുതലേ നമ്മൾ സ്വീകരിക്കുന്ന ഓരോ ഏഴ് മൂദാശകളിലും നമ്മളിലെ പരിശുദ്ധാത്മാവ് ധാരാളമായിട്ട് നമ്മളിലെ നിറഞ്ഞ് വരുന്നുണ്ട് ഇല്ലേ. ഇനി ഈ തൈലാഭിഷേകം എന്ന മൂദാശയെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ തൈലാഭിഷേകം എന്ന പൂദാശ അഥവാ സ്ഥൈര്യലേപനം എന്ന പൂദാശയിലെ പരിശുദ്ധാത്മാവ് നമ്മളിലെ സ്ഥിരപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളിലെ ഉറച്ചു നിൽക്കുക, നമ്മളിലെ ഉറപ്പിക്കപ്പെടുകയാണ് തൈലാഭിഷേകം എന്ന പൂദാശയിലൂടെ ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ മാമോദീസ എന്ന പൂദാശ നമ്മൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ. മാമോദീസയാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് സ്വീകരിക്കുന്ന പൂദാശ. അപ്പോ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കുകയാണ്, എന്നിട്ട് നമ്മൾ ദൈവമക്കളായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള നമുക്ക് വീണ്ടും പരിശുദ്ധാത്മാവിനെ സ്ഥിരപ്പെടുത്തുകയും നമുക്ക് യേശുവിനെ കുറിച്ച് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കണം അല്ലെ. അപ്പൊ പറഞ്ഞു, നമ്മൾ പെന്തക്കോസ്ത ദിവസം അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, അതായത് ശിഷ്യന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വന്നത്? അഗ്നിജ്വാലകളായിട്ടുള്ള തീനാവുകളുടെ രൂപത്തിലാണ് വന്നത് അല്ലെ. അപ്പൊ അവരിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അങ്ങനെ നമ്മളിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സ്ഥിരപ്പെടണം. അങ്ങനെ അതിനു വേണ്ടിയിട്ടും ഈശോയെ, നമുക്ക് ഈശോയെ കുറിച്ച് പ്രഘോഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ശക്തിയും ലഭിക്കുന്ന കൂദാശയാണ് ഏത്? തൈലാഭിഷേകം. മനസ്സിലായോ? അപ്പോ നമ്മളിലെ പരിശുദ്ധാത്മാവിനെ ഉറപ്പിക്കപ്പെടുകയാണ് തൈലാഭിഷേകത്തിലൂടെ ചെയ്യുന്നത്. ഇനി ഈ തൈലാഭിഷേകം നമുക്ക് തരുന്നത് ആരാണ്? വൈദികനോ അല്ലെങ്കിൽ മെത്രാനോ ആണ് നമുക്ക് തൈലാഭിഷേകം എന്ന കൂദാശ നൽകുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? ഒരു തൈലുണ്ട്, അതുകൊണ്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ പൂശുകയാണ്, അതായത് അഭിഷേകം ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇനി പറയുന്ന ഒരു കാര്യം, ഈ തൈലത്തിന് പറയുന്ന ഒരു പേരുണ്ട്, എന്താണെന്നറിയോ? മൂറോൻ. എന്താണ് മൂറോൻ എന്നാണ് അതിനെ പറയുന്ന പേര്. അത് ആരാണ് ആശീർവദിക്കുന്നത്? മെത്രാനാണ് ഈ തൈലം ആശീർവദിക്കുന്നത്. അപ്പൊ ഇത് ആശീർവദിച്ച് നമ്മളിൽ പൂശുന്നത് വഴി, നമ്മുടെ നെറ്റിയില് നമ്മുടെ ശിരസിൽ പൂശുന്നത് വഴി എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവിന്റെ മായാത്ത മുദ്ര, ഒരു അടയാളം നമ്മളില് ഉറപ്പിക്കുകയാണ്, സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് സ്ഥൈര്യലേപനം എന്നും കൂടി ഒരു പേര് ഉള്ളത്. ഓക്കെ, ഇനി നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോ ദൈവത്തിന്റെ പ്രസാദവരം കൂടി നമ്മളില് നിറയാണ്. ദൈവത്തിന്റെ ശക്തമായ ഒരു പ്രസാദവരം നമ്മളിൽ, അഭിഷേകം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളിങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണയും ഒരു ശക്തിയും കൂടെ നമ്മളിലേക്ക് ഈ പരിശുദ്ധാത്മാവ് തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മനസ്സിലായോ നിങ്ങക്ക്? മാമോദീസ നമ്മള് ആദ്യമേ സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടി സ്ഥിരപ്പെടുത്താൻ, നമ്മളിൽ ഉറപ്പിക്കപ്പെടുന്ന കൂദാശയാണ് തൈലാഭിഷേകം. അപ്പൊ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സാക്ഷികളാകാനായിട്ടുള്ളവരാണ് അല്ലെ. അപ്പൊ ഈശോയെ കുറിച്ച് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശക്തി തരുന്ന, ഏറ്റവും അധികം നല്ല ശക്തി തരുന്ന കൂദാശയാണ് തൈലാഭിഷേകം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ സാക്ഷികളായിട്ട് ഈ തൈലാഭിഷേകം എന്ന കൂദാശ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ നിറച്ച് ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈശോയുടെ സാക്ഷികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീരാനായിട്ട് പ്രാർത്ഥിക്കാം അല്ലേ.
ഇനി നാല് ചോദ്യങ്ങള് നമുക്ക് ഈ പാഠത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യത്തെ ചോദ്യം എന്താ നോക്കൂ, പെന്തക്കോസ്ത സംഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്ത്? എന്താണത്? ഇവരെ പെന്തക്കോസ്ത ദിവസം സഹിവന്റെ ഉപ്പിശാലയില് പരിശുദ്ധ അമ്മയുടെ കൂടെ സ്ത്രീഹന്മാര് അഥവാ ശിഷ്യന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം ഉണ്ടായി. പിന്നെ എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ വന്ന് സ്ത്രീഹന്മാരുടെ മേൽ വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവര് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ ഭാഷണം അവർ ലഭിച്ചു അല്ലെ. അവര് പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവിന്റെ ഭാഷണം വരും അവർക്ക് ലഭിച്ചു. അവര് നീല അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളത് പാഠത്തിന്റെ തുടക്കത്തിൽ കണ്ടില്ലേ, ഏറ്റവും ഫസ്റ്റ് പേജിന് താഴെയായിട്ടുള്ള ഭാഗം. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഏത് രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നത്? രണ്ടാമത്തെ ചോദ്യം, ഏത് രൂപത്തിലാ? അഗ്നിജ്വാലകൾ പോലുള്ള തീനാവുകളുടെ രൂപത്തിൽ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? തൈലാഭിഷേകം എന്നാൽ എന്ത്? എന്താണ് തൈലാഭിഷേകം? നോക്കൂ എല്ലാരും, ആ രണ്ടാമത്തെ പേജിൽ അതായത് 50-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്, റെഡ് അക്ഷരത്തിൽ എഴുതിയത് നോക്കൂ. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവ മക്കളായി തീർന്ന നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശക്തിയും വരങ്ങളും ധാരാളമായിട്ട് നൽകുന്ന കുദാശിയാണ് ഇത്, തൈലാഭിഷേകം. അതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. മനസ്സിലായോ? ഇനി നാലാമത്തെ ചോദ്യം ഏതാണ്? തൈലാഭിഷേകത്തിലൂടെ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളില് പ്രവർത്തിക്കുന്നത് എന്ന് അത് നോക്കൂ. ഏറ്റവും അടിയിലായിട്ട് 50-ാമത്തെ പേജിൽ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് അത്? പരിശുദ്ധാത്മാവിന്റെ മായാത്ത മുദ്ര നമ്മളിൽ പതിയുന്നുണ്ട്. എങ്ങനെ? നമ്മള് പരിശുദ്ധ തൈലാഭിഷേകം എന്ന കുദാശയിലൂടെ നമ്മളിലെ തൈലം പൂശി നമ്മള് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മളിൽ ഒരു മുദ്ര പതിയുന്നുണ്ട്. അതിലൂടെ തന്നെ ദൈവത്തിന്റെ വരപ്രസാദവും നമ്മളില് ധാരാളമായിട്ട് നിറയുന്നു. അതിനോടൊപ്പം തന്നെ നന്മ ചെയ്യാനുള്ള പ്രേരണയും ശക്തിയും നമുക്ക് ലഭിക്കുന്നു. അതാണ് ഏറ്റവും നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ഈ നാല് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഇനി അടുത്ത ആഴ്ചയ്ക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു പാട്ടിന്റെ നാല് വരി നിങ്ങൾ ഓഡിയോ ആയിട്ട്, അതായത് നിങ്ങൾ തന്നെ പാടി അതിന്റെ ഓഡിയോ പിടിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുക. അതാണ് അടുത്ത ആഴ്ചയ്ക്കുള്ള ടാസ്ക്. പിന്നെ ബൈബിൾ സ്റ്റഡിയിലെ അടുത്ത ഒരു രണ്ട് പേജ് നിങ്ങൾ ചെയ്ത് അതും ഫോട്ടോ എടുത്ത് ഇടണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആഴ്ച ആശംസിക്കുന്നു. ഈശംശിയായിട്ട് സ്തുതിയായിരിക്കട്ടെ.